അപ്പോൾ ചങ്ങാതി പറയുന്നൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കാനും, ഇനി സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ അടിച്ചിങ്ങ് പൊട്ടിച്ചേക്കും. ആദ്യം നമുക്ക് ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കുക. ഇത് കൂടുതൽ വെള്ളത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കിയെടുക്കുക. ഇനി അവനൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വച്ചതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുനുകുനായി ഇങ്ങ് അരിഞ്ഞെടുക്കുക. ഇനി ഒന്നും നോക്കേണ്ട, രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ എടുത്ത് അതിനെയും കൂടെ ഇതേപോലെ കുനുകുനായി ഇങ്ങ് അരിഞ്ഞെടുക്കുക. ഇനി ഒരു നാലഞ്ച് പച്ചമുളകെടുത്ത് അതിനെങ്ങനെ കീറി ഇങ്ങെടുക്കുക. ഇനി മൂന്ന് നാല് സവാള എടുത്ത് അതിനെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ രണ്ട് തക്കാളിയും കൂടെ എടുത്ത് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി ഇതിനെല്ലാം കൂടെ ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വച്ചിട്ട് ഒരു പാത്രം വച്ച് പാത്രം അങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഹോൾ മസാലകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചപ്പൊക്കെ അങ്ങ് മാറി വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അവനെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് സവാള കൂടി ഇട്ട് കൊടുക്കുക. സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഉപ്പിടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടും. അങ്ങനെ സവാള നല്ലപോലെ വാടി വരുമ്പോൾ ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടിയും ഒരു രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് ചിക്കൻ മസാലയും ഒരു അര സ്പൂണ് ഗരം മസാലയും ചേർത്ത് ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് ആ തക്കാളിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ തക്കാളിയും കൂടെ വെന്ത് മസാല റെഡിയായി വരുമ്പോൾ ചിക്കൻ അതിലേക്കിട്ട് മസാലയും ചിക്കനും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡ് ലേബിൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ലേബിൾ പൊട്ടിച്ച് അതിലേക്ക് ലേശം റെഡ് ലേബിൾ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ലേശം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അവൻ വെന്ത് റെഡിയായി വരുമ്പോൾ ഒരര സ്പൂണ് കുരുമുളക് പൊടിയും ഒരര സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കാനും മറക്കരുത്. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ അടിച്ചങ്ങ് പൊട്ടിച്ച് ബെല്ലൈക്കനൊക്കെ കൊണ്ടുപോകാൻ അമർത്തിക്കോളി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ബൈ.